ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 1st PG പ്രവേശനമായി റിലേറ്റ് ചെയ്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കായി പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിനും 6 മുതൽ 11 വരെ നിങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 1st ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് 6 മുതൽ 11 വരെ പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഈ ഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. നിലവിൽ രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കൽ, റീവാലുവേഷൻ ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങി എല്ലാ തിരുത്തലുകൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ അക്കാഡമിക് വിവരങ്ങളും ഓപ്ഷനുകളും മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. പുതുതായി ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ മുൻ അലോട്ട്മെൻറ്റുകൾ നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആകുന്നതാണ്. പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് അടയ്ക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകർക്കും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത അപേക്ഷകർക്കും ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം പുതിയതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പുതിയതായി ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളുടെ പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കുകയുള്ളൂ. പുതിയ ഓപ്ഷൻ നൽകിയില്ല എങ്കിൽ ഇവരുടെ പഴയ എല്ലാ ഓപ്ഷനുകളും പരിഗണിക്കുന്നതാണ്. നിലവിൽ കോളേജിൽ പ്രവേശനം നേടിയ അഡ്മിഷൻ ഉറപ്പായ വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനുകൾ ഈ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുണ്ട്, പക്ഷേ പുതിയതായി ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. പ്രൊഫൈലിൽ തിരുത്തൽ, അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ, റീകൺസിഡർ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും സ്വയം അവരവരുടെ പ്രൊഫൈലിൽ പ്രസ്തുത മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഇതര സർവകലാശാലയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ അപേക്ഷകർ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. തിരുത്തലുകൾ വരുത്തിക്കഴിഞ്ഞാൽ പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാറ്റങ്ങൾ അപേക്ഷ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ഓപ്ഷൻ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് തുടർ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇന്ന് മുതൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓപ്ഷൻ നൽകാം, തിരുത്തലുകളുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അങ്ങനൊരു അവസരം ഒന്നാം നൽകിയിരിക്കുകയാണ്. അത് പ്രയോജനപ്പെടുത്താം. PG അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.